ജഗജില്ലീസിന്റെ സൂപ്പർ വേദിയിലേക്ക് സ്വാഗതം. ഇത് ക്യൂട്ടി ദ ബ്യൂട്ടി സോ പ്രസന്റ്സ് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ സുമിക്സ് ബേബി വെയർ ആൻഡ് കെയർ പവർഡ് ബൈ M4Married.com. ആദ്യം തന്നെ നമ്മുടെ തങ്കക്കുടം ചങ്ക് ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം, സ്റ്റാർട്ടിംഗ് വിത്ത് റിമോ സിദ്ധുമണി, വേദുവാണൻ ആൻഡ് ജോ ബേബേ. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഗജിലേസ് ആൻഡ് ദ സൂപ്പർ ഡ്യൂപ്പർ ഓർക്കസ്ട്ര ഓൺ ബോത്ത് സൈഡ്സ്. ഇന്ന് ഞാൻ രാവിലെ വെളിപാടിന്റെ പുസ്തകം തുറന്നപ്പോൾ അനുരാഗത്തിൻ വേളയിൽ ഒരു മുത്തുച്ചിപ്പി പോലെ ഗിമിക്കി കമ്മലും കുടുക്കുപൊട്ടിയ കുപ്പായവും ഇട്ട് MG റോഡിലൂടെ കാപ്പി കുടിച്ച് നടക്കുന്ന ഒരാളെയാണ് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടത്. The super talented, the super popular, music shahanshah, Shaan Rahman! ഒരുപാട് ആദരവോടുകൂടി, ഒരുപാട് സ്നേഹത്തോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഷാനിക്ക ഓൺ ടു ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2. ഭായ് വെൽക്കം ടു സൂപ്പർ ഫോർ. എന്നോട് അവിടുത്തെ പ്രിൻസിപ്പളാണ് ഞാൻ. രാവിലെ തന്നെ വിധു എനിക്കൊരു മെസ്സേജ്, അണ്ണാ വെൽക്കം ടു സീസൺ 4. അപ്പൊ ഞാൻ പറയടേ, നിങ്ങളൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന ആളാണ്. പഴയ പ്രിൻസിപ്പളിന് പുതിയ സ്കൂളിലേക്ക് സ്വാഗതം. റിട്ടയേർഡ് പ്രിൻസിപ്പൽ. വിസിറ്റ് ചെയ്തിട്ട് പോക്കോണം കേട്ടോ. ഞാൻ വയൽക്കാടൻ്റെ കയറിയതാണ്, അതെന്നെ പുറത്താക്കരുത്. പുറത്താക്കേണ്ട ആളുകളൊക്കെ ഞാൻ നോട്ടിട്ടിട്ടുണ്ട്. കൊറേ നാളായിട്ട് മനോരമയിലുണ്ട്, കൊറേ നാളായിട്ട് ഇവിടെ ശിഷ്ടകാലം ജീവിക്കണമെന്നാണ്. ഇപ്പൊ ഷാനിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തോടു കൂടി തമിഴിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ഒരു ഭയങ്കര എൻട്രി ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. കണ്ണകി അല്ലേ, ഒരു തമിഴ് ഒരു മറാഠി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ന്യൂ ഇയർ തുടങ്ങിയത് ഷാനിന്റെ കൂടെയാണ്. നമ്മുടെ മഴവിൽ മനോരമ നല്ലൊരു കാര്യം, അങ്ങനെ ഒരു പാട്ടുണ്ടായി മഴവിൽ മനോരക്ക് വേണ്ടി. അങ്ങനെ ഒരു പാട്ട് ചെയ്യാൻ സാധിച്ചു, നല്ല സിംഗേഴ്സിനെ കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അല്ല പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സിംഗർ മ്യൂസിക് ഡയറക്ടർ ബന്ധമല്ല, നമ്മള് പണ്ടോട്ടേ ഫാൻസാണ്. ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് വിധുവിനെയും ജോച്ചനെയും ഫസ്റ്റ് കാണുന്നത് അലക്സ് പോളിന് വേണ്ടിട്ട്, അലക്സായിട്ട് വേണ്ടി ഒരു പാട്ട് പ്രോഗ്രാം ചെയ്തിട്ട് അതിന്റെ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാമറായിരുന്നു, പിന്നെ സിത്തു പിന്നീട് എനിക്ക് വേണ്ടി പാടി, റിമി പിന്നെ എന്നെ വശീകരിച്ചു ഒരു പ്രോഗ്രാം. സൂപ്പർ ഫോറിന്റെ പേര് കളയാൻ വേണ്ടി അങ്ങനെ അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ ആ എപ്പിസോഡ് ഒന്ന് എടുത്ത് നിങ്ങൾ മനുഷ്യ അത് കറക്റ്റ് ആക്കി പറ ഒന്നും ഒന്നും മൂന്നി വന്നിട്ട് ഞാനൊരു ഇത് കാണിച്ചതാണ്. ഞാൻ പെട്ടെന്ന് സ്വഭാവമൊക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് ഞാൻ അത് ആരായാലും സംശയിച്ചു പോട്ടെ. പിന്നെ നിങ്ങൾ എന്തായാലും ആ പ്രോഗ്രാം ഒന്ന് എടുത്ത് കാണും, എങ്ങനെ ഒരു മനുഷ്യനെ വശീകരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു പ്രോഗ്രാം നന്നായിട്ട് ഉപകരിക്കും. രണ്ടു ഭാഗത്തും, ഒരു ഭാഗത്ത് റിമി, ഒരു ഭാഗത്ത് ശ്വേത. കണ്ടുപിടി ഞാനാണെങ്കിൽ ഇടയ്ക്കിടന്നിങ്ങനെ എന്നിട്ട് മൂന്നാമതൊരാളോടെ പോയല്ലേ. ആണോ? അതെ. എന്തായാലും ഒരുപാട് ഭയങ്കര ഇത്രയും വൈബ്രന്റ് ആയിട്ടൊരു അല്ലെ ഒരാൾ, ഒരു മ്യൂസിക് ഡയറക്ടർ. ഒരു പക്ഷേ ഓക്കെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ, അതിലുപരി നമുക്ക് സംസാരിക്കാനും ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാരും പറഞ്ഞു ഏത് സമയവും കൗണ്ടർ അടി ഇട്ട് വീഴാൻ തയ്യാറാണെങ്കിൽ മാത്രം. മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല കൗണ്ടർ ഡയറക്ടറും കൂടെ. അയ്യോ ഇവൻ എനിക്കൊരു വലിയൊരു പണി വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇവൻ, അതായത് നമ്മുടെ വനിതാ അവാർഡ്സ് നടക്കുന്നു, അപ്പൊ ആ സമയത്ത് എനിക്കായിരുന്നു ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ്.
അപ്പം ഇയാള് ഈ നമ്മുടെ അവാർഡ് ഫംഗ്ഷനിലേക്ക് കേറുന്നതിന് മുമ്പ് ഈ പുറത്ത് ഈ ലൊട്ടിലൊടുക്ക് ഗെയിംസ് ഒക്കെ ഉണ്ടാവും, ആ ലൊട്ടിലൊടുക്ക് ഗെയിംസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു ഇദ്ദേഹം. റെഡ് കാർപ്പറ്റ് പരിഷ്കാരികൾ അതിനങ്ങനെ വിളിക്കുക. അങ്ങനെ അവാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ പോവാണ്. പോവാൻ നേരത്ത് ഈ റെഡ് കാർപ്പറ്റ് എൻട്രിക്ക് വേണ്ടി ഇലിയാന അപ്പൊ ഇലിയാന ഇങ്ങനെ നിക്കുക, ചുറ്റുവട്ടം ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ നിന്ന് കട്ടകട്ട മൊത്തം ഫ്ലാഷ്. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ കൂടെ ഇത് നോക്കിയിട്ട് അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്ക, ഒരു സൈഡിൽ കൂടെ ആരെയും ഹാം ചെയ്യുന്നില്ല, ഞാനിങ്ങനെ പോവാ. പെട്ടെന്ന് ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ഷാനക്ക ഇലിയാനെ പരിചയപ്പെടണ്ടേ, പുള്ളിയുടെ അമ്മാവന്റെ മോളാണ്. നേരത്തെ പരിചയം കാണുമായിരിക്കും ചിലപ്പോ അവ ഇല്ലു എന്നാണ് വിളിക്കുന്നത്. ഇല്ലിയാനെ പരിചയപ്പെടണ്ടേ. അപ്പൊ ഞാൻ വേണ്ട 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 എന്നിട്ട് അവിടെ ചെന്നിട്ട് യു നോ ഹിം, ഹീ ഈസ് ഷാൻ റഹ്മാൻ, കമ്പോസർ ഓഫ് ഫേമസ് ജിമ്മിക്കി കമ്മൽ. ഞാനിങ്ങനെ സൈഡ്, അതാണെങ്കിൽ സൗന്ദര്യം ഇങ്ങനെ ഒഴുകുകയാണ് മുഖത്തൂടെ. അപ്പോ ഓ ഹായ്, ആ ഹായിൽ തന്നെ ഞാൻ വീണു. അറിയാതെ ഞാൻ എൻ്റെ കൈ ഒന്ന് ഇങ്ങനെ നീട്ടി. അപ്പൊ അവര് ചുറ്റുവട്ടം ക്യാമറ ഉണ്ട്, ആളുകൾ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓ ഐ എം സോറി, ഞാനിങ്ങനെ ഇവരുടെ മുമ്പില് ഞങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ ഇന്ന് ഇവിടെ നിക്കുന്നത്, ആ എന്താ ബോളിവുഡിലല്ല ഹോളിവുഡിലെ ഒരു താരത്തിന് അപ്പുറമാണ് എന്നെ പറയട്ടെ. കാരണം ഇവിടെ ഒരു പേരിന് പോലും ഒരു പുരുഷനെ കാണാൻ ഞങ്ങൾക്ക് ഒരു അനുവാദം ദാഹിച്ചു മുഖിച്ചു ഒരാൾ ഇന്ന് ഷാനെങ്കി ഷാൻ ഷാനെങ്കി ഷാനം കേട്ടോ ഇതിനെക്കാട്ടി ഒരു പുരുഷ സാന്നിധ്യം ഞങ്ങൾ സ്ത്രീകൾക്ക് വളരെ മനസ്സിലായില്ലേ. ഞങ്ങൾ സ്ത്രീകൾ ഇരിക്കുന്ന പാനലിൽ ഞാൻ ഇവിടെ പറയാറുണ്ട്, ഞാൻ ഇനി അടുത്തേലൊക്കെ ചുരിദാർ സാരി കൊടുത്തായിരിക്കും. ഈ സൂപ്പർ ഫോർ സീസൺ വണ്ണും ഇതുപോലെ തന്നെയായിരുന്നു ശരിക്കും. ഇതിന്റെ അപ്പുറം ഭയങ്കര ഒരു എനർജി ആയിരുന്നില്ല. നിങ്ങൾ മൂന്ന് പേരും, നിങ്ങളാണോ സൂപ്പർ ഫോർ തുടങ്ങിയത്? സൂപ്പർ ഫോർ നമ്മളെ അല്ല ഉദ്ദേശിച്ചേക്കുന്നത്, ലാസ്റ്റ് വരുന്ന എന്തായിരുന്നു ആ സൂപ്പർ ഫോർ സീസൺ വണ്ണിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇത് തന്നെയായിരിക്കും അല്ലെ ഈ ഒരു ബഹളം? ഈ ഒരു ഓളം തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ സമയത്ത് ഞാൻ നേരത്തെ നമ്മുടെ പ്രൊഡ്യൂസർ അൻഡ്രൂവിനോട് പറയായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരത്തേട്ടൻ്റെ സൈഡിലിരിക്കാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ഒഫ്കോഴ്സ് ദീപകേട്ടൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് മൈ ബിഗ് ബ്രാദർ. സുജാ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിലുള്ള കുട്ടികളൊക്കെ ഉഗ്രൻ കുട്ടികളായിരുന്നു, ഇതും ഉഗ്രൻ കുട്ടികൾ തന്നെയാണ്. അതിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് സിനിമകളിൽ പാടി. എൻ്റെ ടീമിലുണ്ടായിരുന്ന യദു ഞാൻ പ്രകാശനിൽ പാടി, അതുപോലെ ദീപകേട്ടന് വേണ്ടിയിട്ട് കുറേ കുട്ടികൾ പാടി, ശരത്തേട്ടന് വേണ്ടിയിട്ട് പാടി, നിങ്ങളും പാടും, ഡെഫിനറ്റ്ലി നിങ്ങളും പാടും. അപ്പം അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു ഒരു ഷോ ആയിരുന്നു അത്. പിന്നെ ഇപ്പം കാണുന്ന ഈ ഒരു വൈബ്രൻറ്റ് പെയർ, അതായത് എനിക്ക് തോന്നുന്നു ഏതൊരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും യങ് പേരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉഗ്രൻ ഉഗ്രൻ നിങ്ങൾ നാലുപേരും ഒരു രക്ഷയില്ല, ഞാനും കൂടി വേണമായിരുന്നു. നല്ല കൈയോടുകൂടി ഷാനിക്കൊക്കെ ഇതാണ്ട് നമ്മുടെ സീറ്റിലേക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച് ഷാനിക്ക. ഷാനിക്കയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സൂപ്പർ ബോൾ സീസൺ 2 പതുക്കെ നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോ ഇന്ന് ഏത് ക്യാപ്റ്റനെയാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നത്? നമ്മുടെ വീതുകൊണ്ടൻ തന്നെയാണ് ആദ്യമായിട്ട് ഇന്ന് കണ്ടസ്റ്റന്റിനെ ഇറക്കാൻ. പക്ഷെ ഇന്ന് ആ ഡിസിഷൻ വീതുകൊണ്ടൻ ശരിയാക്കണം. വീതുകൊണ്ടൻ ഉറപ്പല്ലേ? എനിക്ക് ഫോർ ഷുവർ ആണ് ഇന്ന് നോക്കിക്കോ കിടക്കും എന്റെ കൊച്ചു. ആരാ ഇന്ന് തകർക്കും? ഇന്ന് മറ്റൊരു സർപ്രൈസ് ആയിട്ട് അഭിജിത്തിന്റെ അമ്മയും വന്നിട്ടുണ്ട് നമ്മളെ. സ്വാഗതം ആൻഡി ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 ന്റെ ഈ ഗംഭീര വേദിയിലേക്ക്.
അപ്പോ നമ്മൾ ഈ ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 കാണാൻ പോവാണ്. വിദൂസ് ജഗ്ജലീസിൽ നിന്നും അഭിജിത്ത് ഓൺ സ്റ്റേജ്. മാനേ
മേരുങ്ങാത്ത കസ്തൂരി മാനി ഇണങ്ങാത്ത മായ പൊന്മാനി കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോല പെൺമാനി തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനി കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാ മാനെ സൂപ്പർ മാനെ അമ്മയുടെ സൂപ്പർ മോനെ നമ്മുടെ വിജയ് ഇന്ന് ഫുൾ ഫോമിൽ വിജയ് ഇന്ന് മുത്തൺ ചാനിക്ക ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എങ്ങനെയുണ്ട് സൂപ്പർ ഫോർ സീസൺ ടു അയ്യോ രക്ഷയില്ല കേട്ടോ സൂപ്പർ പിടിച്ചു കെട്ടും എന്ന് പറഞ്ഞിടത്ത് എന്തോ ഒരു ആക്ഷൻ കാണിച്ചില്ലേ പിടിച്ചു കെട്ടും ഇവിടെ രണ്ട് കൈയുണ്ട് നടക്കുന്നില്ല പിന്നെ ഒറ്റ കൈയുണ്ട് എനിവേസ് ഉഗ്രനായിട്ട് പാടി അഭിജിത്ത് താങ്ക് യു സോ മച്ച് സാർ ഉഗ്രനായിട്ട് പാടി ഏതാ ടീം വിദ്യചേട്ടന ടീം പക്ഷെ അതെങ്ങനെ സംഭവിച്ചു ഹലോ അവനായിട്ട് സെലക്ട് ചെയ്തത് എന്റെ ടീമിലോട്ട് കയറാം ഇല്ല നമ്മള് ചിന്തിക്കാൻ സമയം കൊടുക്കില്ല വേഗം വയസ്സായിട്ടുള്ളൂ വർഷമൊക്കെ കഴിഞ്ഞോട്ടെ അഭിജിത് അടിപൊളിയായിട്ടുണ്ട് ഒന്നാമത് ഉഗ്രൻ പാട്ടാണ് നമുക്കത് രവീന്ദ്ര മാഷ് സല്യൂട്ട് ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും നമ്മള് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഇട്ടുതരും നമ്മൾ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലാ പാട്ടുകളിലും ഉള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെങ്തി സസ്റ്റെയിൻസ് ഉണ്ടാവും അതിപ്പം മാനയെ നോക്കുകയാണെങ്കിൽ പിന്നെ ഹരിമുരളീരവത്തിലുണ്ട് സസ്റ്റെയിൻസ് അതുപോലെ പ്രമദവനം എല്ലാത്തിലും ഈ ഭയങ്കര ലെങ്തി സസ്റ്റെയിൻ ഇട്ടിട്ട് അവസാനം ഒരു കുണുക്കും കൂടെ ഇട്ടുതരും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിജിത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതിലെവിടെയും ഒരു സ്ട്രെയിനും ഫീൽ ചെയ്തില്ല നിങ്ങളൊക്കെ നേരത്തെ സിനിമയിൽ പാടേണ്ട ആളുകളാണ് താങ്ക് യു എന്തെങ്കിലൊക്കെ വരുമ്പോഴും നമുക്ക് നോക്കാം അതിനുള്ള വഴിയൊക്കെ അവൻ തുറന്നിട്ടുണ്ട് ലാസ്റ്റ് അങ്ങോട്ടായിരുന്നു ഫുള്ള് അവസാനത്തെ മാനെ എനിക്ക് സുഖിച്ചു ഞാനത് ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ അവരൊക്കെ നിങ്ങള് നാലുപേരെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല അപ്പോഴേക്കും അവസാനം ഒരു ഒടുക്കത്തെ മാനെ ഒരു ലോഡ് മാൻ വന്ന് ഈ വഴിക്ക് അടിപൊളിയായിരുന്നു താങ്ക് യു ജാനിക്ക താങ്ക് യു ജഡ്ജസ് എല്ലാരും ഇങ്ങനെ കൊതിച്ചിരിക്കുക കമന്റ്സ് പറയാൻ വേണ്ടി മോനെ അയ്യോ എനിക്ക് എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു എന്തോ എന്റെ ഇപ്പൊ എനിക്ക് ഞാൻ സ്ലീവ്ലെസ്സും കൂടി ഈ രോമെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് രോമാഞ്ചം വന്നിട്ട് ഈ മാനെ ഒരുപാട് പേര് പാടുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോ എല്ലാം കേട്ടതാണ് മോനെ ഇത് എക്സ്ട്രാ ഓർഡിനറി ഒന്നും പറയല്ലോ വേണമെന്ന് ഞാൻ നമിക്കാം എന്നാലും കുഴപ്പമില്ല മോനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു എന്ന് വിചാരിച്ചാൽ മതി കേട്ടാ ഷാൻ പറഞ്ഞ പോലെ നേരത്തെ വന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഇപ്പൊ 19 വയസ്സേ ആയിട്ടുള്ളൂ ഇതിൽ കൂടുതൽ എങ്ങനെ 10 വയസ്സിൽ എങ്ങനെ കൊച്ചു പിള്ളേരെ പാട്ടിൽ പാടും താങ്ക് യു സിത്മണി മോനെ ഗോഡ് ബ്ലെസ് യു രക്ഷയില്ല രക്ഷയില്ല അസാധ്യമായിട്ട് പാടി എന്താ പറയാ ഷാനിക്ക ഇതിന്റെ ഫസ്റ്റ് പെർഫോമൻസ് ഈ ജോൺറേ ആയിരുന്നില്ല ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കളറിലാണ് അതായത് ഭയങ്കര എന്താ പറയാ ഒരു ടാലന്റിന്റെ ഒരു കൂടാരാണ് കുട്ടി കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ വേറെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ചും ഒരു ഇവിടെ ഇവിടെ കേരളത്തിലല്ല പഠിച്ചു വളർന്നത് തമിഴാണ് ശരിക്കും അവിടെയും നല്ലതുണ്ട് അഭിജിത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും കേട്ട് ഞങ്ങള് അല്ലേ പിന്നെ വളർന്നതൊക്കെ ചെന്നൈയിലാണ് പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഈ എല്ലാവർക്കും ഒരു പാഠാണ് മോന്റെ പ്രൊനൗൺസിയേഷൻ കാരണം മലയാളം കിറു കൃത്യമായിട്ട് പറയണം അത് പറയുമ്പോൾ തന്നെ എന്ത് വൃത്തിയാണ് ആ പാട്ട് കേൾക്കാൻ അസലായി ഓരോ ഏരിയ ആയിട്ട് എടുത്ത് പറയാനൊന്നുമില്ല ടോട്ടാലിറ്റിയിൽ ഇതൊരു അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആൻഡ് വി ആർ സോ പ്രൗഡ് ഓഫ് യു അഭി വണ്ടർഫുൾ അഭി താങ്ക് യു സിത്തുമണി ഷോ ബേബേ മോനെ
മാനേ എന്റെ കസ്തൂരി മാനേ കണ്ണേ കലൈമാനേ എന്താടാ എനിക്ക് ഞാൻ എനിക്കൊന്നും പറയാനില്ല ഐ എം ഔട്ട് ഓഫ് വേർഡ്സ് മോന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൃത്യമാണ് കിട്ടേണ്ട പ്രായത്തിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടി അത് മോൻ അതുപോലെ യു ഹാവ് വർക്ക്ഡ് ഹാർഡ് അതിൻ്റെ പ്രാക്ടീസ് ഇപ്പോഴും ഉണ്ട് അത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടാവണം യു ആർ സച്ച് എൻ ഇൻസ്പിറേഷൻ ഐ എം ഔട്ട് ഓഫ് വേർഡ്സ് കുട്ട ഗോഡ് ബ്ലെസ് യു സോ പ്രൗഡ് ഓഫ് യു ശരിക്കും ഇതുകൊണ്ട് 56 നെഞ്ചളമായി അഭിജിത്തിന്റെ അമ്മയുടെ അടുത്താണ് എന്താ അമ്മ ഈ പ്രസവിച്ച് വെച്ചിരിക്കുന്നത് അയ്യോ അല്ല ഒന്നാം തരം പ്രസവം ഇതിനൊക്കെയാണ് പറയുന്ന ദിവ്യഗർഭം ഇല്ല ഇല്ല അത് പറയാൻ പറ്റില്ല ഗർഭം തന്നെ പക്ഷെ അവൻ എന്നെ രണ്ടു ദിവസം വെള്ളം കുടിപ്പിച്ചു അവന്റെ ബർത്ത്ഡേ ആണ് January 14th അപ്പൊ 13th എന്നെ ലേബർ റൂമിൽ കയറ്റി കൂടെ വന്നവരെല്ലാം പ്രസവിച്ചു പോയി ഞാനവരെ കിടക്കുകയാണ് ഇല്ല അവൻ അങ്ങനെ ഒരു രാവിലെ 9 ഡോക്ടർ വന്നു നീ ശരിയല്ല ആ കുട്ടിയുടെ വയറ് ഷേവ് ചെയ്തോ നമുക്ക് സിസേറിയനാക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ ഡോക്ടർ ഇനി എനിക്ക് വയ്യ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്തോ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം 9:40 ആയപ്പം ആള് വിളി വന്നു എന്ത് ഭയങ്കര കിടക്കുമ്പോഴും തന്നെ ഭയങ്കര ഇടിയും ബഹളം ഒക്കെ ആയിരുന്നു അത് ശരി പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലെ ഇടിയുണ്ടോ വീട്ടിലെങ്ങനെയാ ഈ കാണുന്ന ആളല്ല കേട്ടോ അതിന് സമയം വരും അയ്യോ ഇതിൽ എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് ഭയങ്കര എന്ത് കുറുമ്പ കാണിക്കണേ വീട്ടില് കുറുമ്പ് ഞാനുമായിട്ട് ഏത് നേരം അടിവെക്കുന്നതാണ് ഒരാളല്ലേ ഉള്ളു അപ്പൊ എനിക്ക് ആരെങ്കിലും വേണ്ടേ അത് കഴിഞ്ഞിട്ട് അവൻ പറയും എനിക്ക് വേറെ ആരും ഇല്ലല്ലോ അമ്മയല്ലേ ഉള്ളു പ്രാക്ടീസ് ചെയ്യോ റെഗുലറായിട്ട് റെഗുലറായിട്ട് ഒരിടയ്ക്ക് ചെയ്യുമായിരുന്നു അതായത് അവൻ ചെറിയ പ്രായത്തിൽ നന്നായി പ്രാക്ടീസ് ചെയ്തു അതിൻ്റെയാണ് അവൻ ഇപ്പൊ പാടുന്നത് ഉറപ്പാണ് കുറച്ചുനാൾ കഴിയുമ്പോ അഭിജിത്തിന്റെ പേരിൽ ഇഷ്ടം പോലെ പാട്ടുകൾ ഇവിടെ അപ്പൊ ഡ്യുവറ്റ് വേണോ എന്നൊക്കെ ചോദിക്കും ഏത് സിംഗേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നു കേട്ടോ മനസ്സ് വെച്ചോട്ടെ എല്ലാം പിന്നെ മോനെ ലൈവ് സ്റ്റേജിലൊക്കെ പാടുമ്പോ പറഞ്ഞ കറക്റ്റ് ഹൈറ്റിനൊത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണമല്ലോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഏത് ടൈപ്പ് ചെരുപ്പ് വേണ്ടിയിലും ഉണ്ട് എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ നീ എല്ലാം ഇപ്പോഴത്തെ പോലെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാ ഞാൻ തീരുമാനിക്കും ആര് വേണോ അപ്പോ ഇനി നമ്മുടെ അഭിക്കുട്ടന്റെ മാർക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് അഭിജിത്തിന്റെ മാർക്ക് ഞങ്ങൾ ഒരുമിച്ച് പറയാൻ പോവാണ് അഭിജിത്തിന്റെ ഈ പെർഫോമൻസിന് ഞങ്ങൾ കൊടുക്കുന്നു 30 out of 30 അഭിമാനമായി മറ്റൊരു ഫുൾ മാർക്ക് സ്കോറിംഗ് ബൈ അഭിജിത്ത് ഫ്രം വിദുവൻ ജഗജിരി ആടി വിളിക്കണം ആടി വിളി ഗ്രേറ്റ് 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 താങ്ക് യു ജഡ്ജസ് താങ്ക് യു ഇന്ന് ഷാനിക്ക് ഇങ്ങോട്ട് വന്നത് ഐശ്വര്യമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് പെർഫോമൻസ് 30 out of 30 ഇനി ഇതിനേക്കാൾ വലിയൊരു സർപ്രൈസിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഈ സന്തോഷത്തിന് കുറച്ചും കൂടെ ഒരു ഹൈറ്റ്സിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ കൂടെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം അമ്മ കടന്നു വന്നോളൂ
അഭിജിത്തിന്റെ അമ്മയ്ക്ക് സൂപ്പർബോൾ സീസൺ 2-ന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്ലീസ് അമ്മ, പ്ലീസ്. നമസ്തേ ആന്റി. ശരിക്കും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കും അല്ലേ, അമ്മ വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അബിക്ക് ഫുൾ മാർക്സ് കിട്ടുന്നു. തീർച്ചയായും അല്ലേ. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്, അമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പോ ഇന്ന് നമുക്ക് ഈ വേദിയിലെ അമ്മയും മകനും കൂടെ ഉള്ള ഒരു കോംബോ കണ്ടാൽ എങ്ങനെ ഇരിക്കും? പിന്നെ നമ്മൾ സാധാരണ അമ്മമാര് വരുന്ന റൗണ്ടിന് നമ്മളുടെ വിതുണം പറഞ്ഞിട്ടുള്ളതാണ് തനിനിറം റൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് മക്കളുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ കൊണ്ടുവരുന്ന ഒരു റൗണ്ട് എന്ന ഒരു പൊതുവെ ഒരു ചൊല്ലുണ്ട്. അമ്മ ഇതിൽ കയറുന്നതിന് മുമ്പ് എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ അമ്മ ഇപ്പോഴും ഇവിടെ പറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ പറയും. പറയൂ പ്ലീസ് അമ്മ. എനിക്കറിയാൻ പേടിയില്ല. ആളി കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. നോട്ടി ബോയ്. ഭയങ്കര നോട്ടിയാണ് ആളെ. ഞാൻ 3 വയസ്സില് സ്കൂളിൽ കൊണ്ട് ചേർത്തു. അത്രയ്ക്ക് കയ്യിലിരിപ്പായിരുന്നേ. ഇരുത്താൻ പറ്റത്തില്ല, വയറിന്റെ അകത്ത് ഇരുത്താൻ പറ്റത്തില്ല, വീട്ടിൽ ഇരുത്താൻ പറ്റത്തില്ല. എന്ത് സാധനമാടാ നീ? ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോ സെക്യൂരിറ്റി പറഞ്ഞു, ദേവി ഇതാ കൊച്ചിനെ ഒന്ന് വിളിച്ചോണ്ട് പോവുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഈ പാറക്കല്ല അവൻ എന്നെ വലിച്ചെറിയുന്നു. പാറക്കല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇവനെ കിട്ടി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാ നീ അങ്ങനെ എറിഞ്ഞേന്ന് ചോദിച്ചു. അല്ല, എന്നെ വഴക്കുറഞ്ഞു. എന്നെ വഴക്കുറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നീ ഒരിക്കലും വഴക്കായിട്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ പറയുന്നത് പണ്ടായിരുന്നു, ഇനിയിപ്പോ വല്ല ഗണ്ണോ കാര്യങ്ങളൊക്കെ. നല്ലൊരു കോംബോ പെർഫോമൻസ് ആയി മാറാൻ പോവാണ്. വെയിറ്റ് ഫോർ ദാറ്റ്. ഷാനിക്ക,
ഒരു ഗംഭീര സൂപ്പർമാന്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു സർപ്രൈസ്, അടുത്ത ഒരു കിടിലൻ സംഭവമാണ് ഷാനിക്കെ കാണിക്കാൻ പോകുന്നത്. അടുത്ത പെർഫോമൻസ് വരാൻ പോവാണ്. അടിപൊളി പോയാലോ, പിന്നെ വിളിക്കാം. യെസ്. അപ്പോ പ്രിയപ്പെട്ട ജഡ്ജസ്, ആരാണ് അടുത്തതായിട്ട് ഇങ്ങോട്ട് ആളെ ഇറക്കാൻ പോകുന്നത് എന്ന് ദയവായി അറിയിച്ചാൽ. അരെ വാ 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 ജോ ബേബി, ആർക്കൊരു സന്തോഷമില്ലല്ലോ. ദേവന്നെ ഇരിക്ക. പിള്ളേരെ തെറ്റ് പറയാൻ പറ്റത്തില്ല, പിള്ളേര് മുദ്ര ശ്രദ്ധിക്കുകയായിരുന്നു. ആ മുദ്രയിലൂടെ താങ്കൾ ആരെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ടീമിലെ ചക്കരക്കുട്ടി ജാൻവി കുട്ടി. സൂപ്പർ ഫോറിലെ പുള്ളിമാൻ ജോ ബേബി ജില്ലയിൽ നിന്ന് സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ വേദിയിലേക്ക് വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരികുടി ജാൻവി.
ഷാനിക്ക, സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ ഇലിയാന ഡിക്രൂസ് ആണ്, സുന്ദരിയാണ്, പാട്ടുകാരിയാണ്. ഓർമ്മിപ്പിക്കരുത്. പരിചയപ്പെടണോ? ഷീണ ഈ അടുത്ത് മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, യഥാർത്ഥത്തിൽ ഒരു ഹീറോയിൻ ആണ് സിനിമയിലെ. ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആണോ? ഏതാ ജാൻവി സിനിമ? എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി. അടിപൊളി, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാൻവി നന്നായിട്ട് പാടി. താങ്ക് യു. വെരി ഗുഡ്. ആൻഡ് നല്ല ശബ്ദം. യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ്. ഓരോ കൂടെ നീ പോരുമോ കേൾക്കും, പിന്നെ അവസാനത്തെ കൂടെ നീ പോരുമോ കേട്ടപ്പോ ഞാൻ കൂടെ വരാൻ തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി ചില സ്ഥലത്ത് ഇങ്ങനെ വിഴുങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ, റെക്കോർഡിംഗ് റിലേറ്റീവ്ലി ഭയങ്കര ഈസിയാണ്. റെക്കോർഡിങ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്ന് പല്ലവി റെക്കോർഡ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അനുപല്ലവി നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് പുല്ലുപോലെ ചെയ്യാം. റെക്കോർഡിങ്സ് വിഷയമുള്ള കാര്യമേ അല്ല. ഒരു ലൈൻ ഇന്ന് എടുക്കുന്നു, ഒരു ലൈൻ നാളെ എടുക്കുന്നു, ചരണം നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു, പിന്നെ വരികൾ മാറ്റുന്നു, അങ്ങനെ 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 അല്ലേ? ഇവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എനിവേസ് ഓൾ ദി ബെസ്റ്റ്. യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ്, അത് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ കൂടെ നീ പോരുമോ എക്സലന്റ് ആയിരുന്നു. ഇതൊക്കെ മനസ്സിൽ കേട്ട് ആ കൊച്ചു കൊച്ചു പ്രായമല്ലേ, കൂടെ നീ പോരുമോ അപ്പ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടേ കേട്ടോ. അതൊക്കെ ചേട്ടൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും തന്നെ പറയും. അപ്പൊ ആ വയസ്സ് ഞാൻ വിട്ടു. അപ്പൊ നമ്മുടെ ജാൻവി കുട്ടിയുടെ കമന്റ്സിലേക്ക് കടന്നാലോ. വിനോദമില്ലല്ലോ അല്ലെ? സ്റ്റാർട്ടിംഗ് വിത്ത് വിതുവാണ്. ജാൻവിക്കുട്ടി എന്തോ കലക്കി. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട്. ജാൻവിയുടെ വോയിസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ജാൻവി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കുന്നൊരു സിംഗറാണ് കേട്ടോ. അസലായിട്ട് പാടി, പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ചിത്ര ചേച്ചി പാടി വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ, എല്ലായിടത്തും നിറയെ നിറയെ പല പല കുഞ്ഞു കുഞ്ഞു സംഗതികളും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പെർഫോമൻസ് ആണ് ജാൻവി. താങ്ക് യു. ഇതുവണ താങ്ക് യു. സിത്തുമണി ചക്കരമോളെ, കുറേ കാര്യങ്ങളാണ്. ഒന്ന്, മോളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വിജുചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ അത് ഗംഭീരം എല്ലാവർക്കും കണ്ടു പഠിക്കേണ്ട പോലത്തെ ഒരു ഇമ്പ്രൂവ്മെൻ്റാണ് ജാൻവി കാണിക്കണേ. പിന്നെ ഇതൊക്കെ നിറയെ പോസിറ്റീവ്സാണ്, അധികവും പോസിറ്റീവ്സേ പറയാനുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, അതായത് മോളോട് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, മോളാകുമ്പോൾ ഇത് ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം തിരുത്തിയിട്ട് വരുന്നുള്ളൊരു നമുക്ക് അത്ര വിശ്വാസമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അനുപല്ലവിയിലൊക്കെ ചെറിയ പിച്ചിങ്ങിൻ്റെ ഇഷ്യൂസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള, അത് ഒരു ലൈവ് സിംഗിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കും. കോമ്പറ്റീഷൻ ആകുമ്പം എല്ലാവരും എഫേർട്ട് എടുത്ത് വരുന്നുണ്ട്, അത് നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് മാത്രം അതും കൂടി കറക്റ്റ് ചെയ്ത് ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കിഡിലനായിട്ട് പാടാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫ്രണ്ട് റോൾ തന്നെ, ഈ റേസിൻ്റെ ഫ്രണ്ട് റോൾ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ജാൻവി. ഗോഡ് ബ്ലെസ് യു. എന്ത് പറയാനാണ് ഇതിക്കുള്ള, മോളുടെ ആ ഫസ്റ്റ് പെർഫോമൻസ് അടക്കം തൊട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓർ പറഞ്ഞ പോലെ അത്രയും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ്, അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ഞാനും ആ കൂടെ നീ പോരുമോ എന്നുള്ള ആ എന്തോ ഒരു വെറൈറ്റി സംഗതികളും ലാസ്റ്റ് എൻഡിങ് അതിനൊക്കെ ഇവിടെ തന്ന കൈയിടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വേണം കേട്ടോ. അപ്പോൾ തന്നെ പാടുന്ന പിള്ളേർക്ക് ഭയങ്കര പാടാൻ, അപ്പം അത് പ്രത്യേകിച്ച് ആ പാടാൻ നിൽക്കുന്നവർക്കേ ആ ചങ്കടിപ്പ് അറിയത്തുള്ളൂ. ഇപ്പം നമ്മളൊക്കെയാണെങ്കിൽ സ്റ്റേജിൽ പാടുമ്പോൾ നമ്മളെല്ലാവരുടെ മുഖത്ത് നോക്കും, അവർ ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ മുഖം മാറിയിരിക്കുകയാണോ, അവർ ഫോണിൽ നോക്കും, അതൊക്കെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആക്കും. പക്ഷെ ഇവിടെ ഇവർ അത്രയും സപ്പോർട്ടീവായിട്ട് മൊത്തം എല്ലാവരും ഇരിക്കും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞാൻ വളരെ ഹാപ്പിയാണ്. മോളുടെ ഇവിടുത്തെ ഫസ്റ്റ് പെർഫോമൻസും ഇതും കേട്ട് നോക്കിയാണ്ടല്ലോ, എന്തൊരു ഇമ്പ്രൂവ്മെന്റ് അറിയോ. സോ പ്രൗഡ് ഓഫ് യു. ശരിക്കും നമ്മുടെ ജാൻവി കൊച്ചിന്റെ മാർക്കുകളിലേക്ക് കടക്കുകയാണേ. കടക്കാലോ. 9.25. ഇരുന്നോണ്ട് 9.25. താങ്ക് യു. സിത്തുമണിയും കൊടുത്തിരിക്കുകയാണ്. ഇതോണൻ കുറച്ച് ഞാനൊന്ന് കൂട്ടുന്നു. 9.50. Total of 28 out of 30.
നെക്സ്റ്റ് ഇൻ ഈസ്റ്റേൺ സൂപ്പർ ഫോഴ്സ് സീസൺ ടു നമ്മൾ പറയാൻ പോകുന്നത് അറിയാൻ പോകുന്നത് ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദ ഡേ. അത് മറ്റാർക്കുമല്ല വിധുവണ്ണൻ ചെക്ജിലിസിൽ നിന്നും 30-ൽ 30 നേടി ഇവിടെ തകർത്തു വാരിയ നമ്മുടെ സ്വന്തം അഭിജേ. മലരമ്പൻ വളർത്തുന്ന കന്നിമാവനെ മെരുണികൾ മെരുങ്ങാത്ത കസ്തൂരേ മാനെ ഇണങ്ങാത്ത മായ പൊന്മാനെ കുറുമ്പിന്റെ കൊമ്പു കൊലുക്കുന്ന ചോല പെൺമാനെ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ. ഈസ്റ്റർ നൽകുന്ന ഒരു കീടലം ഗിഫ്റ്റ് ആമ്പർ ടു അബി. ജഡ്ജസ്, നമ്മുടെ ഷാനിക്ക് നമുക്ക് അവിടെ തന്നെ അങ്ങനെ ഇരുത്തിയാ മതിയോ? ഒരിക്കലും ഇങ്ങോട്ട് വിളിക്കണം ഷാനിക്ക്. നമ്മൾ ഇതാ നമ്മുടെ ഈസ്റ്റേൺ സൂപ്പർ ഫോഴ്സ് സീസൺ ടുവിന്റെ വേദിയിലേക്ക് വിളിക്കുകയാണ് ഷാനിക്ക, പ്ലീസ് ഒരിക്കൽ കൂടി. പിള്ളേർക്കൊക്കെ ഇഷ്ടല്ലേ? പിള്ളേർക്കൊക്കെ ഇഷ്ടല്ലേ? ഇഷ്ടല്ലെങ്കിൽ വളർത്തിയപ്പോഴേ തോന്നിയായിരുന്നു കൊല്ലാനാണ്. പിള്ളേർക്ക് ഷാനിക്ക് പോണോ പോണ്ടേ? കുട്ടികളുടെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇപ്പൊ ഷാനിക്കയുടെ സിനിമയിൽ നിങ്ങൾക്ക് ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഷാനിക്കയെ മീറ്റ് ചെയ്യണം. അതിനൊരു ടിപ്പുണ്ട്, അറിയാമോ? ജഡ്ജസിന് അറിയാമോ? ഷാനിക്കയ്ക്ക് വേറെ ഒന്നിലും വലിയ ഭ്രമവും, ആകെ ഭ്രമം എന്ന് പറഞ്ഞാൽ പാട്ടിനോടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഭ്രമം എന്ന് പറഞ്ഞാൽ കാറുകൾ ഭയങ്കര ഭ്രാന്താണ്. നമ്മളൊരു വണ്ടി പ്രേമിയായിട്ട് അഭിനയിച്ച് കാറുകളെ പറ്റി സംസാരിച്ച് ആ ലെവലിൽ ഷാനിക്ക എടുത്ത് ചെന്നുപെട്ട കാര്യം നടക്കൂലേ? അപ്പം വിധു എന്നോട് ഇത്ര നാളും ഫേക്ക് ആയിട്ടായിരുന്നു സംസാരിച്ചതല്ലേ? അതൊന്നും അല്ല. ഇന്ന് ഷാനിക്ക വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഗിഫ്റ്റഡ് ആയിരുന്നു. കാര്യം നമ്മുടെ അബിക്കുട്ടനായാലും ജാൻവിക്കുട്ടിയായാലും ഏറ്റവും നല്ല മികച്ച പെർഫോമൻസ് ആണ് അവരുടെ പുറത്തെടുത്തത്. നമ്മുടെ ബാക്കിയുള്ള 14 പേര് എന്ന് പറഞ്ഞാൽ അവരും ചില്ലറക്കാരൊന്നും അല്ല. ഏ, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എല്ലാം ജഗ ജില്ലകളാണെന്നുള്ളത്. പിന്നെ അവരെ നയിക്കാൻ ഇവിടെ 4 വൻ പുലികൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു വേദിയാണിത്. ഇതിനേക്കാളും നല്ലൊരു വേദി കിട്ടാനില്ല നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ഈ 4 പേരുടെ മുമ്പിൽ വെച്ച് പാടാന്ന് പറഞ്ഞാൽ എനിക്ക് പോലും പേടിയാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആകുമ്പോ ഇപ്പൊ എന്റെ മുമ്പിലാണെങ്കിലും, ഇപ്പം എന്താ പറയാ, ഗോപിച്ചേട്ടനാണെങ്കിലും ദീപകേട്ടനാണെങ്കിലും ആരുടെ മുമ്പിൽ എത്തും, ശരത്തേട്ടന്റെ മുമ്പിൽ എത്തുമ്പോഴൊക്കെ ഫുൾ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് പാടാൻ പറ്റും. അപ്പൊ നമുക്ക് സന്തോഷമാകും. കുട്ടി നന്നായിട്ട് പാടിയല്ലോ, കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത വരി, അടുത്ത വരി, പാട്ട് ഫുൾ. ഓക്കെ, ഡൺ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ജഗജില്ലികളാണ്, നിങ്ങൾക്ക് ഉഗ്രൻ ടീം ലീഡേഴ്സ് ഉണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ദിസ് സ്റ്റേജ് ഇസ് എ ബ്ലെസ്സിംഗ്. ആ വാക്കുകൾ പൊന്നാവട്ടെ. താങ്ക് യു ഷാനിക്ക, താങ്ക് യു സോ മച്ച്. ഓരോ സംഭവങ്ങളും എടുത്ത് ഇങ്ങനെ വൈറലാക്കുന്ന പോലെ നമ്മുടെ സൂപ്പർ ഫോഴ്സ് സീസൺ 2 ഓൾറെഡി വൈറലാണ്. അതിനെ കുറച്ചുകൂടെ നമ്മൾ അൾട്രാ വൈറലാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഷാനിക്കിടയിൽ എന്തെങ്കിലും നമ്പർ കോൺട്രിബ്യൂഷൻസ്? വെൽ, നമ്മുടെ പ്രഗത്ഭരായ 4 ജഡ്ജസ് ഇങ്ങനെ ഇരിക്കുകയല്ലേ. വളരെ പ്രഗത്ഭരായ, അതെ, വളരെ വളരെ പ്രഗത്ഭരായ, ടാലന്റഡ് ആയിട്ടുള്ള 4 ജഡ്ജസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അവരെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ജിമ്മിക്ക് കമ്മൽ അടിച്ചാലോ എന്ന് എനിക്കൊരു തോട്ട്. അതിന്റെ കൂടെ നമ്മുടെ പിള്ളേരും കൂടെ പുറകിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഈസ്റ്റേൺ സൂപ്പർ ഫോറിന്റെ അനുഗ്രഹമായി മാറാൻ പോകുന്ന ആ പെർഫോമൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഷാനിക്ക, താങ്ക് യു സോ മച്ച്. ആൻഡ് ജഡ്ജസ്, പ്ലീസ് ബി ഓൺ സ്റ്റേജ് അലോങ് വിത്ത് ജഗജിലേസ്. എന്റെ പെൺ കട്ടുള്ളൂ
ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, ചുമ്മാ ഊതാൻ നോക്കാതെ, തായം കളിക്കാൻ നിൽക്കാതെ, വട്ടം ചുറ്റി ചോരെല്ലാം വട്ടപൂജ്യം പോരായ, വട്ടം കാണാൻ കൊതിയായ, വട്ടത്തിറങ്ങാൻ കരിവേഷം പോയടാ, ഇനി വേഷം മാറടാ, മലയാറ്റു പള്ളിയിൽ ഒരു കുരിശും കൊട നേരാ, മര പോലെ വന്നത് എലി പോലെ വാങ്ങട, ചെന്നം പിന്നം ചെന്നം മഴ പൊളിക്കുന്നു പൊടിയോ ഇവിടൊരു ചാകരയും വേലകളെയും ഒത്തു വന്ന പോൽ ചിലരുടെ ഓർത്ത് കയറി പോയ കാര്യം ഓർത്തു പോക, മലകള കാറ്റിനു നീ കാല് കുത്താൻ പാടുവിടേണ്ട, സമാധാന സേന പതിവീര മടുക്കാമ ഹേ.